പ്ലസ് ടു ഏതായിരുന്നു ചോദിക്കുമ്പോ സയൻസുകാരും കൊമേഴ്സുകാരും പറയുന്ന അത്ര അങ്ങോട്ട് ഒരു ശബ്ദം ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചതെന്ന് പറയുമ്പോൾ കാണാറില്ല. ഈ വീഡിയോ പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസുകാർക്ക് വേണ്ടിയിട്ടാണ്. ഹ്യൂമാനിറ്റീസ് അത്ര മോശമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു ഇക്കോണമിസ്റ്റ് ആണ്, ഒരു ഹ്യൂമാനിറ്റീസ് ബേസിലുള്ള സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഹ്യൂമാനിറ്റീസുകാർക്ക് തന്നെ ഐ ഐ എമ്മിന് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റഡ് എം ബി എ ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് നമ്മളൊരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഐ ഐ ടികൾ ഡിസൈനർ ആവാം, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നതാണ്, ഇനി വരാൻ പോകുന്നതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്, ഇനി അവതാറുകളുടെ കാലം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട്, സർ ഞങ്ങൾ ഹ്യൂമാനിറ്റീസുകാരാണല്ലോ, ഞങ്ങൾക്ക് എങ്ങനെ ഇനി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് സെയ്ഫ് ആളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച്, സ്കിൽ അസസ്മെന്റ് സെന്റർ, കൊണ്ടോട്ടി. അതായത് ബി സി എ പഠിക്കുക എന്നുള്ളതാണ് നമുക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ, ബി സി എ പ്ലസ് എം സി എ ഒക്കെയാണ് അതിലേക്കുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലോ അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലോ ബി സി എ പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് സയൻസ്, അതായത് സയൻസിൽ നമ്മൾ മാത്തമെറ്റിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിച്ചിട്ടുള്ള കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും പറ്റും. എന്നാൽ കേരളത്തിൽ തന്നെ മറ്റ് എം ജി അല്ലെങ്കിൽ കേരള സർവകലാശാലകൾ ഡിഫറെൻ്റ് ആയിട്ടാണ്, അവിടെ സയൻസ് പഠിച്ചവർക്ക് മാത്രമേ ബി സി എ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കർണാടക സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബി സി എ പഠിക്കാം. ബി സി എയുടെ ക്വാളിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിച്ചതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏത് സ്ട്രീമായാലും മതി, നിങ്ങൾ കുറച്ചൊക്കെ ഒരു മാത്തമെറ്റിക്സിനോടും ഈ കമ്പ്യൂട്ടറിനോടും ഈ പ്രോഗ്രാമിങ്ങിനോടൊക്കെ താല്പര്യമുണ്ടോ, പ്രോഗ്രാമിങ്ങും അല്ലെങ്കിൽ നാളെ ഒരു മൈക്രോസോഫ്റ്റ് പോലുള്ള, ഗൂഗിൾ പോലുള്ള, ടാറ്റ പോലുള്ള ഏതെങ്കിലും ഒക്കെ ഒരു കമ്പനിയിൽ, ഇൻഫോസിസ് പോലുള്ള കമ്പനിയിൽ നല്ല ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ പ്രോഗ്രാമറോ അതുമായിട്ട് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്പറൊക്കെ ആവണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ്, പൈത്തൺ പോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള, കോഡിങ്ങിനോടൊക്കെ താല്പര്യമുള്ള, ഹാക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്, ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത് എന്ന രീതിയിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കർണാടകയിൽ പോയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബി സി എ പഠിക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഫോട്ടോഷോപ്പും മൈക്രോസോഫ്റ്റ് വേർഡും അല്ലെങ്കിൽ മറ്റ് അനിമേഷന്റെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊക്കെ ആയിരിക്കും, അതല്ല പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്, മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള എബിലിറ്റി വേണം. മാത്തമെറ്റിക്സിനോട് കുറച്ച് താല്പര്യമൊക്കെ ഉള്ള ആളുകൾ, തീരെ മാത്തമെറ്റിക്സുമായിട്ടൊരു ബന്ധമൊന്നും ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യാതിരിക്കുക, അതിൽ പോവാതിരിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് സിയോ സി പ്ലസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു കോഴ്സൊക്കെ എടുത്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് യുഡമിയോ കോഴ്സറ പോലുള്ള സൈറ്റുകളൊക്കെ ഈ സി സി പ്ലസ് ഒക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. സിയും സി പ്ലസ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, ആ എനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ശരിക്കും ഹ്യൂമാനിറ്റീസ് ഒന്നും അല്ലട്ടോ, സയൻസ് എടുക്കേണ്ട സ്റ്റുഡൻ്റായിരുന്നു എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോവാം. അല്ലാതെ എല്ലാവരും ബി സി എ പഠിക്കാൻ പോകുന്നുണ്ട്, അവിടെ കർണാടകയിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലസ് ടു ഏത് കഴിഞ്ഞവർക്ക് ബി സി എ പഠിക്കാം, ബി സി എ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ജോലി കിട്ടും എന്നുള്ള ആവശ്യത്തിലൊന്നും പോകാതിരിക്കാം. ബി സി എ പഠിച്ചു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടും, ബി സി എ എന്നല്ല ഏത് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടും, പക്ഷെ കഴിവ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാനുള്ള കഴിവുണ്ട്, എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെയുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു കുട്ടിയാണ്. അങ്ങനത്തെ പ്രോഗ്രാമിനോടൊക്കെ ചെറുപ്പം മുതലേ താല്പര്യം തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിനോടൊക്കെ താല്പര്യം തോന്നിയിട്ട് ആപ്പിളും ആൻഡ്രോയിഡും ഒക്കെ കാണുന്ന സമയത്ത് ഇത്തരം താല്പര്യങ്ങൾ നിങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കഴിവുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത്രയും നിങ്ങൾക്ക് അത്തരം കഴിവുകളുണ്ടോ ഇല്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. വേൾഡ് വൈഡ് അല്ലെങ്കിൽ ലോകമാകെ അംഗീകരിച്ചിട്ടുള്ള ഡോക്ടർ ഹവാർഡ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് അസസ്മെന്റ് വഴി ഹ്യൂമാനിറ്റീസ് പഠിച്ച സ്റ്റുഡൻ്റ് ആണ് ഞാൻ, എനിക്ക് ഈ മേഖലയിലേക്ക് പോകാൻ പറ്റുമോ സാർ, എനിക്ക് ലോജിക്കൽ സ്കില്ലുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഞങ്ങൾ ബന്ധപ്പെടാം. അത്തരം ടെസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് ആ മേഖലയിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളിലൂടെ നൽകുന്നതാണ്. എന്തായാലും എല്ലാ ഹ്യൂമാനിറ്റീസുകാർക്കും വളരെ വലിയൊരു ഭാവി ഉണ്ടാവട്ടെ, അതുപോലെ മറ്റു സ്റ്റുഡൻസിനൊക്കെ വളരെ വലിയ ഭാവി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്തരം പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതിന് ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും നിങ്ങൾക്ക് ഫോളോ ചെയ്യാനാണ്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാം, ഞങ്ങളുടെ FB യുടെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ ലിങ്ക് കാണാം, അത് ഫോളോ ചെയ്യാനും
ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.